ആരെയാണ് മുന്തിപ്പിക്കേണ്ടത്? വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നിസ് സബീൽ. വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നിസ് സബീൽ. പിന്നെ വൽ അഖറബൂന ഔലാ ബിൽ മഅറൂഫ്. റസൂലുള്ളാഹി വാക്ക് അല്ലേ, വൽ അഖറബൂന ഔലാ ബിൽ മഅറൂഫ്. ബന്ധുക്കളിൽ കഴിവില്ലാത്തവരാണ് നാം കൊടുക്കുന്ന സക്കാത്തിന് ഏറ്റവും അർഹപ്പെട്ടവർ. നാം കൊടുക്കുന്ന ധർമ്മത്തിന് ഏറ്റവും അർഹപ്പെട്ടവരാരാണ്? ബന്ധുക്കൾ. എന്നിട്ട് കഴിവില്ലാത്തവർ. എന്തുകൊണ്ട്? അവരെ നോക്കാൻ നാം അല്ലാതെ വേറെ ആരുണ്ട്? അവരുടെ രഹസ്യം അറിയാൻ നമ്മെപ്പോലെ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ലല്ലോ. അവരുടെ പേര് കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ വന്നോളണമെന്നില്ല. അവരൊരു പക്ഷേ മറ്റുള്ളവരോട് ചോദിക്കാൻ മടിക്കുന്നവരായിരിക്കും. നീ അറിയും നിന്റെ അളാമയുടെ മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ മൂത്തമ്മയുടെ മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ അളാമാക്ക് തന്നെ മാർഗമില്ല. നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് നീ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നിന്റെ ഭാര്യ നിന്റെ കസ്റ്റഡിയിൽ നിന്റെ ചെലവിൽ ജീവിക്കേണ്ട ആളാണ്. നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ സകാത്ത് കൊടുക്കാൻ പാടില്ല. നിന്റെ മക്കൾക്ക് നീ സകാത്ത് കൊടുക്കാൻ പാടില്ല. ചർച്ചയുള്ള വിഷയങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഭാഗത്തിന് നീ സകാത്ത് കൊടുക്കാൻ പാടില്ല. മറിച്ച് ഈ പറഞ്ഞവരിൽ പെടാത്തവർക്കെല്ലാം എന്ത് ചെയ്യാം? സകാത്ത് കൊടുക്കാം. അക്കൂട്ടത്തിൽ നാം എന്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം സകാത്ത് പറഞ്ഞപ്പോൾ? സ്ത്രീകൾക്ക് ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് കണ്ടാൽ, സ്ത്രീകൾക്ക് അവർക്ക് സ്വയം സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ, അവരുടെ കൂടെ ധാരാളം സ്വർണ്ണമുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് മഹർ പറയുക? 500 പവൻ, 250 പവൻ, 150 പവൻ. അപ്പോൾ എത്ര കിലോ സ്വർണ്ണം മുപ്പത്തിയുടെ കൂലി ഉണ്ടാകും? അപ്പോൾ എത്ര സകാത്ത് കൊടുക്കേണ്ട സാധനം മുപ്പത്തിയുടെ കൂടെ ഉണ്ടാകും? അങ്ങനെ കാശിൻ്റെ ഉടമയായി മാറിക്കാണും. ഇസ്ലാമിൽ അനുവദിക്കാത്ത ശൈലിയാണത്. നമ്മുടെ വിഷയം കാശുവപ്പും അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങലോ ഒന്നും അല്ല. പക്ഷേ അങ്ങനെയുള്ള ചുറ്റുപാടിലേക്ക് നാം എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീകളുടെ കൂടെ കാശുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം? ഭർത്താവിന് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഭർത്താവിന് അവളുടെ സക്കാത്തിൽ നിന്നിട്ട് കൊടുക്കാൻ വിരോധമില്ല എന്ന് ആരോട് ആര് ചോദിച്ചപ്പോൾ ആർക്ക് കിട്ടിയ മറുപടിയാണത്? ഏത് സൈനബാണ്? ആരുടെ ഭാര്യയാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യ. ആ പരീക്ഷ അല്ല കേട്ടാ, പരീക്ഷ അല്ല, ഓർമ്മ പുതുക്കാനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബ് വന്നിട്ട് റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം ബിലാൽ മധ്യത്തിലാക്കി ചോദിച്ചു. ബിലാൽ പറഞ്ഞു, സൈനബ് ചോദിക്കുകയാണ് ദൂതരെ, റസൂൽ ചോദിച്ചു ഏത് സൈനബാണ്? പറഞ്ഞു അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ചോദ്യം കേൾക്കാൻ ആരംഭിച്ചു. പറഞ്ഞു, എൻ്റെ ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല, എൻ്റെ കൂടെ കഴിവുണ്ട്, എൻ്റെ സക്കാത്ത് അവർക്ക് കൊടുക്കാമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. കൊടുക്കാൻ അനുവദിച്ചു. സ്വന്തം കുടുംബത്തിന് നാം നമ്മുടെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് നന്മയാണ്, നെയ്യപ്പം തന്ന പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ട് നന്മയാണ് ലഭിക്കുക. ഒന്ന് കുടുംബത്തെ സഹായിക്കുക, മറ്റൊന്ന് ബാധ്യത നിർവഹിക്കുക. രണ്ട് നന്മയാണ് അതിലൂടെ ലഭിക്കുക. അതെ, ഇത് കേട്ടിട്ട് സ്വന്തം പെങ്ങന്മാരെയും സ്വന്തം ജ്യേഷ്ഠന്മാരെയും കഴിവില്ലാത്തവരെ, സ്വന്തം അനുജന്മാരെയും സ്വന്തം അളാപ്പന്മാരെയും സ്വന്തം മൂത്തപ്പന്മാരെയും എല്ലാം അവർക്ക് നിർബന്ധമായി സഹായിക്കേണ്ടി വരുന്നതായ സമയങ്ങളൊക്കെ കൊല്ലത്തിൽ സക്കാത്തിൻ്റെ ടൈം വരുന്നതിന് മുമ്പുണ്ടാകുമ്പോൾ ആ സക്കാത്ത് അവർക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചിട്ട് അവരെ സഹായിക്കുന്നത് വേണ്ടാന്ന് വെക്കലല്ല. നിനക്കൊരു സുന്നത്തായ ധർമ്മം കൊടുക്കേണ്ട ഭാഗമുണ്ട് സദഖ. അതിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യുക? നിന്റെ കുടുംബ മെമ്പർമാർക്ക് കൊടുത്തിട്ട് അവരെ മറ്റുള്ളവരിലേക്ക് കൈനീട്ടുന്നവരാ നീട്ടാതെ അഭിമാനത്തിൻ്റെ ജീവിതം ജീവിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി നീ പരിശ്രമിക്കുക. റസൂല് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ വസിയത്ത് ചെയ്യരുത്. മൂന്നിൽ കൂടുതൽ, മൂന്നിലൊരു ഭാഗമേ മറ്റുള്ളവർക്ക് വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരാൾക്ക് 300,000 ഉണ്ട് അല്ലെങ്കിൽ 30,000 ഉണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ, ഈ 300,000 നിന്നിട്ട് അവൻ്റെ അനന്തരാവകാശി ആവാൻ പോകുന്ന മക്കൾക്ക് ഒസീത്തിയാൻ പാടില്ല. അവൻ്റെ സമ്പത്ത് സ്വന്തം തന്നെ ഓഹരി വെച്ചെടുക്കാൻ പോകുന്ന സ്വന്തം മക്കളുണ്ടല്ലോ, ഭാര്യ, സ്വന്തം മക്കൾ, അവർക്ക് ഒസീത്തിയാൻ പാടില്ല. മനസ്സിലായോ? ലാ ഒസീയത്തലി വാരിസ്. റസൂല് പറയുന്നു, നിന്റെ സമ്പത്ത് അനന്തരാവകാശമായി എടുക്കുന്ന ആൾക്ക് ഒസീയത്തില്ല, ഒസീയത്ത് പുറത്താണ്. ആ വസിയത്ത് നമ്മൾ എത്രയേ പാടുള്ളൂ? 30,000 നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് 300,000 സുലുസാണ്, സുലുസ് പറഞ്ഞാൽ മൂന്നര ഭാഗം, 100,000 മാത്രം, 10,000 മാത്രം, 10,000 മാത്രം, 10,000 മാത്രം നിനക്ക് കൈകടത്താം. ആ 10,000 മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം? വസിയത്തായിട്ട് നിനക്ക് പുറത്തു കൊടുക്കാം. റസൂൽ അത് പറഞ്ഞിട്ട് പറയുന്നു,
ഖൈറുൻ ലക മിൻ അൻ തതുറുകഹും ഫുഖറാ ആലതൻ യതകഫഫൂന നാസ്. നീ നിന്റെ സ്വന്തക്കാരായ മക്കളെ, നിന്റെ സ്വന്തം മക്കളെ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് കൈ കൈ നീട്ടിയും കൊണ്ട് അവരെ ഇറക്കുന്ന ആളാക്കി മാറ്റുന്നതിനേക്കാളും അഭിമാനമുള്ള അന്തസ്സുള്ള ജീവിതം ജീവിക്കുന്നവരാക്കി അവർക്ക് സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് പോകലാണ് ഉത്തമം. നിന്റെ കൂടെ സമ്പത്തുണ്ടെങ്കിലെന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.